വാമപ്പ് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന സ്ട്രെച്ചുകൾ. ഇഞ്ചുറി ഒഴിവാക്കാനും മസിൽ റിക്കവറി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ കൃത്യമായ സ്ട്രെച്ചുകൾ കൂടിയേ തീരൂ. ലെഗ് വർക്കൗട്ടുകൾ പൂർത്തിയാക്കിയ ശേഷമുള്ള സ്ട്രെച്ചുകളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ സ്ട്രെച്ചും ഏതാണ്ട് 20 മുതൽ 30 വരെ സെക്കൻഡിനടുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ തയ്യാറാക്കിയത് ആ സമയം കൃത്യമായി കണക്കാക്കിയാണ്. സോ ഈ വീഡിയോ പ്ലേ ചെയ്ത് അതിനോടൊപ്പം തന്നെ സ്ട്രെച്ച് ചെയ്യാം. ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു, നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ, ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ്. ലോവർ ബോഡിയിലെ പ്രധാന മസിലായ ക്വാഡ്രിസെപ്സ് സ്ട്രെച്ച് ചെയ്ത് തന്നെ തുടങ്ങാം. ഇതിനായി ബലമുള്ള എവിടെയെങ്കിലും പിടിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നല്ല ബാലൻസ് ഉള്ളവർക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു കാൽ പിന്നിലോട്ട് മടക്കി കാൽപാദം ഇങ്ങനെ കൈകൊണ്ട് ബട്ടോക്സിനോട് ചേർത്ത് പിടിക്കുക. ബാക്ക് വളയാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ തുടയുടെ മുൻവശത്ത് ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നില്ലേ? സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ശ്വാസം അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ റിലാക്സ്ഡായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കാലും ഇതുപോലെ ചെയ്യാം. ഇനി അടുത്തത് തുടയുടെ പിൻഭാഗത്തെ മസിലായ ഹാംസ്ട്രിംഗ് സ്ട്രെച്ചാണ്. ഇതിനായി നേരെ നിന്ന് ഒരു കാൽ ഒരല്പം ഉയരമുള്ള എന്തിലെങ്കിലും കയറ്റി വയ്ക്കുക. കാൽമുട്ട് വളയാതെ നേരെ തന്നെ ഉണ്ടാവണം. രണ്ട് കൈകളും ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഹിപ്പിൻ്റെ ഭാഗത്തു നിന്നും മുന്നിലേക്ക് അല്പം ബെൻഡ് ചെയ്യുക. ബാക്ക് വളയാതെ നേരെ തന്നെയല്ലേ ഉള്ളത് എന്നും ശ്രദ്ധിക്കണേ. തുടയുടെ പിൻഭാഗത്ത് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത്ര മുന്നോട്ട് ബെൻഡ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ അടുത്ത കാലും ചെയ്യാം. ഗ്ലൂട്ട് മസിലുകൾ സ്ട്രെച്ച് ചെയ്യാം. നിലത്തിരുന്ന് രണ്ട് കാലും മുന്നിലേക്ക് നീട്ടി വെക്കുക. ബാക്ക് നേരെ തന്നെ വെച്ചുകൊണ്ട് ഒരു കാൽ ഏതാണ്ട് 90 ഡിഗ്രിയിൽ ഇങ്ങനെ മടക്കി ആംഗിൾ മറ്റേ കാൽമുട്ടിന് മുകളിൽ വെക്കുക. എന്നിട്ട് ഒരല്പം മുന്നിലേക്ക് ചെരിയുക. ഈ പൊസിഷനിൽ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കാലം ഇങ്ങനെ ചെയ്യാം. അടുത്തതായി നമ്മൾ തുടകളുടെ അകവശവും അരക്കെട്ടും ഒക്കെ സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്. ഇതിനായി ഇരുന്ന് രണ്ട് കാൽപാദങ്ങളുടെയും അകവശം പരസ്പരം മുട്ടിയിരിക്കുന്നത് പോലെ കൊണ്ടുവരിക. രണ്ട് കൈകൊണ്ടും അതത് വശത്തെ കാൽപാദങ്ങൾ പിടിച്ച് കൈമുട്ടുകൾ കാൽമുട്ടുകൾക്ക് മേലെ വരുന്നത് പോലെ വയ്ക്കുക. ബാക്ക് സ്ട്രെയിറ്റായി തന്നെ നിലനിർത്തിക്കൊണ്ട് കാൽമുട്ടുകൾ നിലത്തേക്ക് താഴ്ത്തുക. ഇതിനായി കൈമുട്ടുകൊണ്ട് ഒരല്പം ബലം പ്രയോഗിക്കാം. ഇനി അവസാനത്തെ സ്ട്രെച്ച് കാഫ് മസിലുകൾക്കാണ്. ഇത് എണീറ്റ് നിന്നിട്ടാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ രണ്ട് കൈകളും ഹിപ്പിൻ്റെ വശത്ത് പിടിച്ച് ബാലൻസ് ചെയ്ത് ഒരു കാലെടുത്ത് അല്പം മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കുക. പിന്നിലെ കാൽ വളയാതെ ആ കാൽപാദം നിലത്ത് തന്നെ മുഴുവനും ഉറപ്പിച്ചു നിർത്തി മുന്നോട്ടിങ്ങനെ ബെൻഡ് ചെയ്യുക. ബാലൻസ് പ്രശ്നമുള്ളവർ ഒരു ചുമരിന് മുന്നിലോ അല്ലെങ്കിൽ ഉറപ്പുള്ള എന്തിനെയെങ്കിലും മുന്നിലോ നിന്ന് അതിലേക്ക് കൈ ബാലൻസ് ചെയ്ത് മുന്നോട്ടായാം. ഇനി അടുത്ത കാൽ ഇതുപോലെ ചെയ്യാം. Thank you.
അങ്ങനെ നമ്മൾ ലെഗ് സ്ട്രെച്ച് പൂർത്തിയാക്കി. വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.